ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ മനോരമയുടെ റോബോട്ടിക് ഷോ കാണാനാണ്. ഞാനതിൽ ഓരോ വിവിധ റോബോട്ടിക്സിനെ പറ്റി നിങ്ങൾക്കായി പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പെട്ടെന്ന് പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് കാണാൻ വേണ്ടി. കൂടാതെ ഈ ഒരു 1 hour നീണ്ടു നിൽക്കുന്ന വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പാക്കേജസ് പിക്ക് ചെയ്യണതാ എത്ര ഓൾമോസ്റ്റ് എത്ര വെയിറ്റ് യൂസ് ചെയ്യും? അപ് ടു 100 grams. ഓ, സ്മാർട്ട് ഫോൺ പിക്ക് ചെയ്തു. എൻ്റെ പാർട്സ് ഒക്കെ പിക്ക് ചെയ്ത് നെക്സ്റ്റിലേക്ക് വെക്കണം. അടുത്തതില്ല, അതാണ് പാർട്സ് അങ്ങനെ ഇങ്ങനെ വെക്കുന്ന പാക്കേജിങ്, ചെറിയ പാക്കേജിങ്. ഓ,
ഓട്ടോ ക്ലീനിങ് ഓ, ഇപ്പൊ ചൈനയിലൊക്കെ ഹോട്ടൽസിലൊക്കെ കാണിക്കണോ? എങ്ങനെയാ അതിന്റെ, എങ്ങനെയാ ഇപ്പോ ഇത് വരുന്നത്? എന്താണ്, എവിടെയാണ് ഡെസ്റ്റിനേഷൻ പോയിന്റ് ചേഞ്ച് ചെയ്ത് വിടും. ഓക്കെ, നമുക്ക് ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് ഏത് റൂമിലാണ് അത് എത്തിച്ചത്. അതുപോലെ റൂം എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണത്? മാപ്പിംഗ് ആണോ? അല്ലാതെ സെൻസർ ഒന്നല്ല. ഷെൽഫ് സൈസ് വെയിറ്റർലെസ് ആയിട്ടുള്ള റൂം സർവീസ് കുറെ വ്ളോഗർമാര് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് എങ്ങനെ തിരികെ, എങ്ങനെ ഓട്ടോ റിവേഴ്സ് എങ്ങനെ ചെയ്യാം? ഉടനെ സാധനങ്ങളായിട്ട് പോകുമ്പോൾ കോൺസ്റ്റന്റ് സ്പീഡിലാണ്. അല്ല, അപ്പൊ നമ്മളൊരു ടേബിളിൽ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് മാറി ഇരുന്നു എന്ന് വിചാരിക്കുകയോ? അപ്പൊ ഐഡന്റിഫൈ ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടില്ല. കോയമ്പത്തൂർ ലൈവ് ബാറ്ററി ലോ ആണെങ്കിൽ ഡോക് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരണ പരിപാടി ഇതിലുണ്ട്. ഓട്ടോ അവിടെ ഓട്ടോ ചെക്കിംഗ് ഉണ്ടാവും. ഇതിന്റെ പേര് എന്താണ്? ഇത് സെയിം ഡ്രോൺ ആണ്. ഡ്രോൺ ജിയോ ലൊക്കേഷൻ നമ്മൾ ഫുൾ സെറ്റ് ചെയ്യും. ആ, ഇതില് എല്ലാം സെറ്റ് ചെയ്യും. അപ്പൊ ഇത് ലൈക്ക് ഇതൊരു ക്യാമറ പോലെ, ഇത് ലൈക്ക് ഇറ്റ് വിൽ ബി കവറിംഗ് ദ പ്ലേസസ്, എവിടെയൊക്കെ പ്ലേസസ് ഉണ്ടോ അത് കവർ ചെയ്യും. നമുക്ക് ഇതാണ് ഫാർമേഴ്സോട് ഹൈ ഡിമാൻഡ് ആയിരിക്കും, ബിക്കോസ് അവർക്ക് ഇത് അത്രയ്ക്ക് ആവശ്യമില്ല. ആവശ്യമില്ലാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മാക്സിമം പീപ്പിൾ എന്ത് ചെയ്യുമെങ്കിൽ, അവർക്ക് ഇപ്പോൾ 2-3 ക്രോപ്സ് പെർ പ്ലേസ്, ഒരേ സ്ഥലത്തിൽ 2-3 ക്രോപ്സ് ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് ഇത് ആവശ്യമാണ്. അതായത് ഇതാണെങ്കിൽ ആ ലെങ്ത് സ്പേസിംഗ് അതിന്റെ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അതിനകത്ത് ക്രോപ്പ് ബേസ് തന്നെയാണ് അല്ലേ? ആ, ഇത്
മിനി പി സി മോഡലിനാണല്ലോ അല്ല ഞാൻ ചോദിക്കുന്നത് മിനി മറ്റേ മിനി പി സി മോഡലിനുള്ളതല്ലേ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ വി ജെ ഒക്കെ ആണല്ലോ അതിൽ കാണിച്ചിരിക്കുന്നത് ഇത് എന്തിൻ്റെ ഇത് ചെയ്തൊരു എക്സാമ്പിൾ എങ്ങനെ എത്ര എത്ര എത്ര
അങ്ങനെ പറയാ പി സി ബോർഡ്സ് ചെയ്യാൻ കഴിയും. ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനോ? നെറ്റ്വർക്ക് എഞ്ചിനീയറാണ്. നെറ്റ്വർക്ക് എഞ്ചിനീയറാണ്. ഈ ഓട്ടോണമസ് ആയിട്ടുള്ള കാറുകളിലെ മോഡൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ്. ഒബ്ജക്റ്റ് റിജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് എവിടെയാണ് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ളത്? ഇത് കാണുന്നതിൻ്റെ ഡേറ്റയാണ്. ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഈ സെൻസർ, ബാക്കിയെല്ലാം ഒബ്ജക്റ്റാണ്. ഇതുപോലെയാണ് ഒരു പോലെ റോബോട്ടിങ്ങിനെ സെൻസ് ചെയ്തിട്ടാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഓടി എങ്ങനെ മൂവ് ചെയ്യും? വിവേശൊക്കെ മൂവ് ചെയ്യണം അങ്ങനെ. അപ്പൊ അതൊരു പാത്ത് എങ്ങനെ വരും? പാത്ത് വരുന്ന എങ്ങനെയാണ്? എന്ത് മാപ്പ് അതിൽ വരുന്നത്? നമ്മളെ ജിയോ മാപ്പ് തന്നെ വരുന്നത്? മാപ്പാണ്. ഓ ശരി. ഇത് എത്ര എത്ര വൈഡ് വരെ വരും? 12 meter. ഇതെന്താ ഈ സെൻസിങ് വരുമ്പോ ലേസർ തന്നെ ഔട്ട് ചെയ്യും? കവർ ചെയ്യണ്ട റെഡ് ലൈറ്റ് പോണതല്ലേ? അത് ഹിഡനാണ്. കാരണം എന്താ വെച്ചാൽ മറ്റേത് എന്നൊരു പോയിന്റ് എന്തെങ്കിലും ലേസറിന് കണക്കുണ്ടല്ലോ. പിന്നെ തട്ടി തിരിച്ചു വരണമെങ്കിൽ മറ്റേ വാളൊക്കെ ഐഡന്റിഫൈ ചെയ്യണമെന്നൊക്കെ എങ്ങനെയാ പ്രോസസ്സിലാവും? ഈ റോബോട്ടിക് ക്ലീനേഴ്സ് സാധാരണക്കാർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പറയണത്. അല്ല വാൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും, മറ്റേ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളത്. ക്യാമറ ആണ്. ഇപ്പൊ ക്യാമറ ഉള്ള റോബോട്ടിക് ഉണ്ട്, ക്ലീനേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് പിക്ക് ആൻഡ് ഡ്രോപ്പ് വെയർഹൗസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. Manorama Online Gene University Kochi Abhavani members, we are Expo Project Exhibition Stall in the Kavari 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 Project title Akkar Rescue Round Flip the Instrument Akkar Random Given Chain of Nokia Project title Kavari 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 ഇവരുടെ പേരെന്താ? ഇവരുടെ പേരെന്താ? ഇതാണ് തന്നെ ഇപ്പൊ ഈ നായ്ക്കളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസിൽ വരുന്നുണ്ടല്ലോ, റിയൽ ഡോഗിനെ ഒക്കെ ആയിട്ടുള്ളതൊക്കെ ആയിട്ട് വരുന്ന റീൽസിലൊക്കെ കാണാം. ഓ ലാസ്റ്റ് അല്ലേ? ഇതെന്താ?
What's your name? നേരത്തെ നിന്ന് റെസ്പോണ്ട് ചെയ്തല്ലേ? നേരത്തെ നിന്ന് റെസ്പോണ്ട് ചെയ്തു. ഇതെന്താ ആക്ച്വലി? ഇതെന്താ 3D പ്രൊജക്റ്റർ? 3D പ്രിന്റർ. ഡെമോ അപ്പുറത്തുണ്ട് അല്ലേ? ഇതെന്ത് മെറ്റീരിയൽ? എന്താ ജെല്ല? പോളിമറാണ്. ആക്സൺ
ചെയ്തത് മോഡലിംഗ് ആണ്. ഇത് എത്ര ടൈം പിടിക്കുന്ന ക്രിയേറ്റ് ചെയ്യാൻ? 5 മണിക്കൂർ. എങ്ങനെയാണ് ചെയ്യണത്? ഇതാണ് മെറ്റീരിയൽ അല്ലേ? നോസിൽ ലേസറാ കൊടുക്കണം? നോ, അപ്പൊ നമ്മളെ പ്രിന്റർ നോസിൽ മാറി തന്നെ. ഓ, ഹീറ്റ് ആവുമ്പോൾ ഉരുകി വരികയാണ്. അല്ല, ഇതിൽ ആ ഇൻപുട്ട് കൊടുക്കണ എങ്ങനെയാണ്? എന്ത് ഫയൽ? 3D മാക്സിലോ അങ്ങനെ ായിട്ട് എന്നുള്ള കൊടുക്കുന്നത്.
എന്താണ് കൊടുക്കുന്നത് നാച്ചുറൽ ആയിട്ട്? ഇതിപ്പം ആക്ച്വലി മനോരമയിലെ 360 ഫസ്റ്റ് ചാനലാണ് ഇത്. മനോരമ ആദ്യമായിട്ട് ഇറക്കിയ വീഡിയോ ചാനലായിട്ട്. അപ്പോൾ ഇതിനകത്ത് 360 ആയിരിക്കും. ഇപ്പം നമ്മളിപ്പം ഓരോരോ സ്ഥലത്തു നിന്ന് 360 വീഡിയോ ക്യാമറാസ് ഉണ്ടാവും. അപ്പോൾ അവരതിൽ ഷൂട്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പം എടുക്കുവാണെങ്കിൽ ആ ഒരു 360 വ്യൂയിലുള്ള ഒരു ക്യാമറ ഷൂട്ട് ചെയ്ത് പ്രീസെറ്റ് ചെയ്ത് വെക്കും. അത് വി ആർ നമ്മൾ ഇതിലേക്ക് വി ആർ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ അതിനകത്ത് നമുക്ക് മനോരമ ന്യൂസ് ചാനലിൽ തന്നെ മനോരമ 360 വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ആണെങ്കിലും അത് എക്സ്പീരിയൻസ് വീട്ടിലേക്ക് തിരുവനന്തപുരത്താണ് അങ്ങനെ കുറച്ച്. ഇത് കുട്ടികൾക്കുള്ളതാവണം അല്ലേ? വലിയൊരു മൂഡാണല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച് കാത്ലിക് ഫോർ ദി സെഷൻ. ഒരു 6 വയസ്സ് കാലഘട്ടത്തിൽ ജസ്റ്റ് ഒരു ടെക് ഇൻസ്പിറേഷൻ മാത്രമല്ല, എല്ലാവർക്കും വളരെ, എസ്പെഷ്യലി ഫോർ വുമൻ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു എൻഡ് നോട്ട് വെച്ചിട്ടാണ് കാത്ലിൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. സ്റ്റെം ഇസ് നോട്ട് ഓൺലി ഫോർ ഒരു സ്പെസിഫിക് ജെൻഡർ, സ്റ്റെം ഇസ് ഫോർ എവറി വൺ. എല്ലാവർക്കും ഏത് ഫീൽഡിലും ഏത് പ്രായത്തിലും എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കാത്ലിൻ ആൻഡ് ഹെർ സിസ്റ്റർ ക്ലെയർ. ആൻഡ് ഡെഫിനറ്റ്ലി വി ഷുഡ് അപ്രീഷിയേറ്റ് ദെയർ പാരൻസ് ഹു ആർ ഓവർ ഹിയർ ആസ് വെൽ, മിസ് ലിയ ആൻഡ് മിസ്റ്റർ ജീ സിൻ. ഇവർ രണ്ടുപേരുടെയും ഒരു വലിയ ഐഡിയോടും കൂടി സാധിക്കുന്നത് അറ്റ് ദിസ് ബീച്ച്. രാവിലെ തന്നെ ഇവിടെ എത്തി ഒരു സെഷന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് എല്ലാം അത്ര ചെറിയൊരു കാര്യമല്ല. സോ വി വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ബോത്ത് ഓഫ് ദെയർ പാരന്റ്സ് ഫോർ ദെയർ വണ്ടർഫുൾ എഫേർട്ട് ഫോർ ബ്രിംഗിങ് ദം അപ് ലൈക്ക് ദിസ്. എല്ലാവർക്കും ഒരുപോലെ എക്സ്പോ ആണിത്. ജെ യൂണിവേഴ്സിറ്റി കൊച്ചി മനോരമ ഓൺലൈൻ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് മൈക്ക്. താങ്ക് യു സോ മച്ച് ക്യാപ്റ്റൻ ആൻഡ് ക്ലെയർ. പവർ ബോർഡ് സോണാണ്, പവർ ബോർഡിലൂടെ പോവാ. ഇവിടെ എന്താണ് നമുക്ക്? ഇറ്റ്സ് ലൈഫ്. അതിനാണ് നമുക്ക് കരണ്ടാങ്കാടി പാസ് ചെയ്തിട്ടുണ്ട്. പോക്ക് വെച്ചിട്ട്
രണ്ടിലേക്കും പാസ്സായി. ഇപ്പം എന്തെങ്കിലുമൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും നമ്മളെ ഡയറക്ഷനിലേക്ക് സെൻസ് ചെയ്ത് വരുത്താനും ഇതിന് വേറെ ആഡ് ചെയ്യണം. അതിലെന്താ ആഡ് ചെയ്യണം? അതെവിടെ ആഡ് ചെയ്യും? ബേസ് ബേസ് ആണ്. ചിപ്പ് എവിടെ ആഡ് ചെയ്തിരുന്നു? അതിൽ തന്നെ വെച്ചിട്ട് ആഡ് ചെയ്യും. ഇന്ററാക്ടീവ് പാനല സെൻസസ് ബോർഡോ? ഓ ശരി ശരി. ഡിലീറ്റ് ചെയ്യാം, റിവൈസ് ചെയ്യാം, പെൻ ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇന്ററാക്ടീവ് പാനൽ എൽ ഇ ഡിസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ കാൽക്കുലേറ്ററിലൊക്കെ ഡിസ്പ്ലേ റോബോട്ട്സ് യൂസ് ചെയ്യും. Thank you.
ഹോസ്പിറ്റലിൻ്റെ അതൊരു താങ്ക് യു പറയും. പിന്നെ
കോൺവെർസേഷൻ, നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സുമായിട്ട് സംസാരിക്കാനായിട്ട് ഇതാ മറ്റേ ദിവസം മുന്നേ നമ്മൾ മൊബൈലിൽ നമ്മൾ ഒരു സ്പ്ലാഷ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തു അല്ല, നമ്മൾ ആ റീൽസൊക്കെ ഓട്ടോമാറ്റിക് ആവാൻ വേണ്ടിയിട്ട് സ്പ്ലാഷ് എന്നൊരു പുതിയൊരു ആപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ ദൂരെ നമ്മളെ സോഫയിൽ ഇരുന്ന് തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ റീൽസൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. എനിക്കറിയില്ല, എൻ്റെ പേരില്ല. ഇതെന്താ പറഞ്ഞ ഏത് പോയപ്പോ നിങ്ങളൊക്കെ ജെയിൻ സ്റ്റുഡൻസ്? അവിടെ പോയി പാസ് എടുത്തിട്ട് പോകണം. എന്താ സംഭവം? എന്താ സാറ്റലൈറ്റ് വിക്ഷേപിക്കണം? അല്ലാതെ പ്ലാന്റ്സിന്റെ ഒന്നും അല്ല, പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ വിഷ്വൽ മനസ്സിലാവാക്കാനുള്ള ഒരു ഏരിയയാണ് അതിനവിടെ പോയി മൊബൈൽ അതിൻ്റെ മുകളിൽ മൊബൈൽ മാൻ പ്ലാനിറ്റോറിയം എന്നൊന്ന് പറഞ്ഞത് ഒരു ഫോട്ടോ എടുക്കുവാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇന്നലെ റിലീസ് ആയിരിക്കുന്ന ഡി എൻ എ സിനിമ തിയേറ്ററുകൾ പോയി കാണണം. വളരെ മനോഹരമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ്. ഇപ്പൊ നമുക്ക് ഈ ഡി എൻ എ ടീമിന് വേണ്ടി ഡി എൻ എ സിനിമയുടെ ടീമിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് നമ്മുടെ ഈ ലോഗോസ് ഈ സിനിമയുടെ ട്രെയിലർ ആ ലോഗത്തിൽ കൂടെ നിങ്ങളെ കാണിക്കാൻ പോകാം. ഓക്കെ, നമുക്ക് കണ്ടാൽ എല്ലാവരും റോബോട്ടിലേക്ക് മാറിയിരിക്കുന്ന ഈ സമയത്ത് റോബോട്ടുകളെ കൊണ്ട് തന്നെ ഒരു മൂവിയിലെ ട്രെയിലർ കാണിക്കുന്ന ചിലപ്പോൾ ആദ്യത്തെ സിനിമ ആയിരിക്കാം പോകുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിംഗ് ടു ഷോ ദാറ്റ് കുറേ ഗെയിംസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ടിക്കറ്റ് ഇവിടെ നിന്ന് കൊടുത്ത് ടിക്കറ്റ് ഇവിടുന്ന് പുതിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഓരോ ഗെയിംസ് പങ്കെടുക്കാറുണ്ട്. നമ്മൾ ഈ ടെറ റോബോട്ട് അടുത്ത ഈ വി ആർ എക്യുപ്മെൻ്റ് നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ വിർച്വൽ റിയാലിറ്റി ഗെയിംസ് ആണ് നമുക്ക് കേട്ടോ. Thank you.